എല്ലാവർക്കും നമസ്കാരം. 2024 ഓഗസ്റ്റ് മാസം 17 മുതൽ 18 നക്ഷത്ര ജാതകർക്ക് അതിസമ്പന്ന യോഗം വന്നു ചേരാൻ പോകുന്നു. ഇവരുടെ ജീവിതത്തിലെ സകലവിധ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളുമൊക്കെ മാറി ഈ 18 നക്ഷത്ര ജാതകർക്കും ഐശ്വര്യം വന്നു ചേരാൻ പോവുകയാണ്. കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെയും ഒരു മാറ്റം വന്നു ചേർന്ന് ഒരു വലിയ നിലയിൽ സാമ്പത്തികമായി വളരെയേറെ അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും. ഈശ്വരാനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഇനിയുള്ള കാലങ്ങൾ. ഈയൊരു ഭാഗ്യം ഇവർക്ക് ഏകദേശം ഒരു 18 മാസത്തോളം നിലനിൽക്കും. ഒന്നര വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും ഒരു ബുദ്ധിമുട്ടും ഒരു സങ്കടങ്ങളുമില്ലാതെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റി മുന്നോട്ട് പോകുവാൻ ഈ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. നെയ്വിളക്ക്, നെയ് നിവേദ്യം, നെയ്യഭിഷേകം എന്നിവ അതിവേഗം അഭിഷ്ടസിദ്ധി ലഭിക്കുന്നതിന് ഉത്തമമാണ്. ഈ നക്ഷത്ര ജാതകർ, ഈ 18 നക്ഷത്ര ജാതകരും കഴിയുമെങ്കിൽ നിത്യവും നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക. ഇതിൽ അമ്മമാരുണ്ടാകാം, മക്കളുമാരുണ്ടാകാം, കുടുംബിനികളുണ്ടാകാം, ഭർത്താവുണ്ടാകാം, സഹോദരനുണ്ടാകാം, നിങ്ങളുടെ വീട്ടിലെ ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയോ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക. ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമതകളും ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് നിങ്ങളിൽ പലരും. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, അഭിഷ്ടസിദ്ധിക്ക് ഏറ്റവും ഉത്തമമാണ് നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത്. സർവൈശ്വര്യമാണ്, സുഖഭാഗ്യ സമൃദ്ധിക്ക് ഏറ്റവും ഉത്തമം നെയ്വിളക്ക് തന്നെയാണ്. അതുപോലെ ദേവീദേവന്മാർക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ നൽകി പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചു തരും എന്നാണ് വിശ്വാസം. ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക ഈ 18 നക്ഷത്ര ജാതകരും. നിത്യവൃത്തിക്ക് പോലും ഗതിയില്ലാത്ത ഒരാളെ എനിക്കറിയാമായിരുന്നു. വളരെ വിഷമതകൾ, അവരുടെ വീട്ടിൽ സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ട്. രണ്ട് പെൺകുട്ടികളായിരുന്നു, അവരെ പഠിക്കുകയാണ്, അദ്ദേഹത്തിന് മാത്രമേ ജോലിയുള്ളൂ. ഇവർ വളരെ കഷ്ടപ്പെട്ടു. വളരെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെയേറെ കഷ്ടപ്പെട്ടു. ആദ്യം ഇവർ ക്ഷേത്രത്തിൽ ദർശനം, എല്ലാ ദിവസവും മുടങ്ങാതെ ക്ഷേത്ര ദർശനം നടത്തും. തൊട്ടടുത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കൈ വലിയ പൈസയൊന്നുമില്ല, വിളക്കെണ്ണ വാങ്ങി ക്ഷേത്രത്തിൽ കത്തിക്കാറുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു തുടങ്ങിയപ്പോൾ അവർ ചെയ്തു, വിളക്കെണ്ണ മാറ്റിയിട്ടത് എള്ളെണ്ണയാക്കി. വീണ്ടും സാമ്പത്തികമായി അഭിവൃദ്ധി വന്നു തുടങ്ങിയപ്പോൾ അവർ എള്ളെണ്ണ മാറ്റി നെയ്വിളക്ക് കത്തിച്ചു തുടങ്ങി. ഒരു വലിയ മാറ്റമായിരുന്നു. ആ പെൺകുട്ടികൾ നന്നായി പഠിക്കാൻ തുടങ്ങി, അവർക്ക് നല്ലൊരു ജോലി കിട്ടി. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും നല്ല നിലയിൽ തന്നെ ജോലിയും കുടുംബിനിയുമൊക്കെയായി അവർ കഴിയുന്നു. ആ അച്ഛനും അമ്മയ്ക്കുമൊക്കെ സൗഭാഗ്യമേകിക്കൊണ്ട് ആ മക്കളുടെ വളർച്ച വളരെ വലുത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളും നമ്മുടെ വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ സകല ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുവാൻ സാധിക്കും. അതുപോലെ ശിവരാത്രി, അതുപോലെ ഏകാദശി, പ്രദോഷം, പുതിയൊരു വാഹനം വാങ്ങുന്നു, വീട് പാല് കാച്ചുന്നു,
പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുന്നു. എന്ത് വിശേഷ ദിവസങ്ങളുമായിക്കൊള്ളട്ടെ, ഒരു പരീക്ഷ എഴുതാൻ പോകുന്നു, ഒരു ലോണിൻ്റെ ആവശ്യത്തിന് പോകുന്നു, നമ്മൾ നെയ്യഭിഷേകം നടത്തുക അല്ലെങ്കിൽ നെയ്യ് വാങ്ങി നിലവിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ ആ കാര്യം നടന്നു കിട്ടും. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ വരുന്ന ഓഗസ്റ്റ് 17 മുതൽ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന 18 നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് പറയുന്നത്. ഇത്രയും ഇവിടെ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ഇവർക്കൊക്കെ സൗഭാഗ്യമുണ്ട്, ഇവർക്ക് ഈശ്വരാധീനമുണ്ട്, കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ശത്രുദോഷങ്ങളുണ്ട്, പക്ഷേ ഇവർക്കൊന്നും ഒരു വലിയ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഈ ഒരു എളിയ കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് വലിയ സമൃദ്ധി, വലിയ ഈശ്വരാധീനം, വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഉറപ്പായിട്ടും. ആ 18 നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നാളെ അതിരാവിലെ പൂജയുണ്ടായിരിക്കുന്നതാണ്. ഇന്ന് രാത്രി ഒരു 10 മണിക്ക് ശേഷം ഈ കമൻ്റ് ബോക്സിൽ വരുന്ന പേരും ജന്മനക്ഷത്രവും ഞാൻ എഴുതിയെടുക്കും. നാളെ രാവിലെ ഗണപതി ഹോമമുണ്ട്, അമ്മ മാരിയമ്മയ്ക്ക് പ്രത്യേക പൂജയും ഉണ്ട്. ആ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും. നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. അപ്പോൾ നമുക്ക് ഭാഗ്യശാലികളായ, സാമ്പത്തികമായി ഉയർച്ച വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറുന്ന ആ 18 നക്ഷത്ര ജാതകരെ അറിയാം. അതിലെ ആദ്യത്തെ നക്ഷത്രം കൂടുതൽ ഞാൻ വിവരിക്കുന്നില്ല, വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതിക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഭരണിക്കും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. കാർത്തിക രക്ഷപ്പെടുന്ന സമയമാണ്. രോഹിണി നക്ഷത്ര ജാതകർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പുണർത നക്ഷത്ര ജാതകർക്ക് അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയമാണ്. ആയില്യ നക്ഷത്ര ജാതകർക്ക് ഇനി ക്ലേശങ്ങളില്ല, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. മഹനക്ഷത്ര ജാതകർക്ക് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ കഴിയുന്ന സമയമാണ്. പൂരത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ്. അത്തനക്ഷത്ര ജാതകർക്ക് പ്രയാസങ്ങളൊക്കെ മാറി നേട്ടത്തിലേക്ക് പോകുന്ന സമയമാണ്. ചോതി നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ്, ഉയർച്ചയാണ്. വിശാഖത്തിനും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുവാൻ സാധിക്കും. അനിഴ നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു. ഉത്രാട നക്ഷത്ര ജാതകർക്കും മറിച്ചല്ല, ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. പൂരാട നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. തിരുവോണ നക്ഷത്ര ജാതകരുടെ ധനപരമായ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. അവിട്ട നക്ഷത്ര ജാതകർക്ക് അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്കും ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്കും നേട്ടമേറെയാണ്. രേവതിക്കും നേട്ടം ഒരുപാടാണ്. അപ്പോൾ ഈ നക്ഷത്ര ജാതകരൊക്കെയും ദേവീദേവന്മാർക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ നൽകിയാൽ അവരുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും പെട്ടെന്ന് സാധിച്ചു തരും. ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ സൗഭാഗ്യങ്ങളാണ്, വലിയ നേട്ടങ്ങളാണ്, ജീവിതത്തിലെ ഉയർച്ചയാണ്. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.